ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് ഫുഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നൊരാൾ വിളിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഈ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ വരാൻ കാരണമുണ്ട്. കാരണം വൈഡ് റേഞ്ച് റെസ്റ്റോറൻ്റ് ആദ്യമേ വിളിച്ചപ്പോൾ ഇവിടുത്തെ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓടി വന്നെടുക്കാമെന്ന്. ഞാൻ പിന്നെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അവർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ിലെ ചെന്തെങ്ങിൽ കരിക്കു പൊങ്ങിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോട് ചോട്ടി മുറുക്കി കുത്തിയ താറാണ് മുറുക്കി കുത്തിയ താറാണ് കിഴക്കു ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊങ്ങിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോട് ചോട്ടി മുറുക്കി കുത്തിയ താറാണ് മുറുക്കി കുത്തിയ താറാണ്. സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയാൽ ഓർഡർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മളെ റിവ്യൂ ചെയ്യാൻ വിളിച്ചുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞ് നിങ്ങളെ ടോപ്പ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്തു. ഇതിപ്പോൾ നല്ല കണ്ണൂർ ഭാഷ പറയുന്നെങ്കിൽ തക്കാരത്തിന് പോയവരുണ്ട്, തൃശ്ശൂർ ഭാഷ പറയാൻ നല്ല തൊളിയായിട്ടുണ്ട് സംഭവം. ആ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇവർ ഈ അടിച്ച പൊറോട്ട ഇത് ഭയങ്കര രസമാണ്. ഈ ഈ ഒരു അടിച്ച സംഭവം ഭയങ്കര രസമാണ്. ഇതിൻ്റെ മേക്കിംഗ് നിങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പൊ കണ്ടില്ലേ പുളിയായിരുന്നില്ലത്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് തുടങ്ങാം. നമ്മളെ ടോബിനാ സിനിമ പറയുന്നില്ലേ വികാരം പൊറോട്ട മറ്റേ, ഇതാണ് സംഭവം. പൊളി സംഭവമാണ് ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് എന്നാണ് പേര്. എന്റെ അമ്മ മുകളിൽ കോഴി മുട്ട ഇട്ട് വെച്ചേ. ഇനി നമ്മൾ ഫസ്റ്റ് അതിലാണ് പേരോട് തുടങ്ങുന്നത്. അതില് എന്റെ മോക്ക് മുട്ട വേണം. നിങ്ങൾ പറഞ്ഞ ഭയങ്കര സോഫ്റ്റ് പൊറോട്ട കേട്ടോ, അടിപൊളി പൊറോട്ടയാണ്. ഇതിലത്തെ ചിക്കനും അതുപോലെ തന്നെ മസാലയും, മസാല ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞാൽ ചെറുകിട് വെച്ചിട്ടുണ്ടാക്കിയ മസാല ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു മസാല അടിപൊളി. അതൊരു സത്യം മാത്രം. നിങ്ങളുടെ കൂടെ വരാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സംഭവം പൊളിയാണ്. ചിക്കൻ ചെറുള്ളി റോസ്റ്റ്. അടുത്ത് അജയ് തുറക്കുന്നത് ബീഫ് ഷാർപ് ഫ്രൈ. എന്നാ പിന്നെ നിൽക്കുന്ന പറഞ്ഞ ഇതാണ് സംഭവം കേട്ടോ. വാഴയിലയിൽ പൊതിഞ്ഞ ബീഫ് ഷാർപ് ഫ്രൈ. നാട്ടിലെ ഷാപ്പിന്ന് കഴിച്ചു ഷാപ്പില് വിഭവങ്ങൾ മാത്രമാണോ കഴിക്കാറ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. ഷാപ്പിലെ വിഭവങ്ങൾ കഴിക്കും, പിന്നെ ദാഹിക്കുമ്പോ സോഫ്റ്റ് സംഭവം ഒട്ടും കട്ടിയില്ല. സംഗതി നമ്മള് ഫുഡ് റിവ്യൂവിന് പോയാല് ഏതെങ്കിലുമൊക്കെ നല്ലത് ഏതെങ്കിലുമൊക്കെ മോശമൊക്കെ പറയാനുണ്ടാവില്ലേ സാധാരണ. പക്ഷെ ഇവരോട് നമ്മള് നിങ്ങളെ ബെസ്റ്റ് ഐറ്റം എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നെ ഇവര് ഇത് ഷാപ്പുകാരി ആയതുകൊണ്ട് തന്നെ സ്പൈസി കൂടുതലായിട്ട് ഉണ്ടാക്കിക്കുന്നത് എനിക്ക് തോന്നുന്നേ. ഒന്നും തോന്നരുത്, ഡിസ്ക്ലെയിമർ ഇട്ട് പറയണേ, ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റാണ്. ഇവരിപ്പോ മൂന്നാളും പറഞ്ഞത് ഷാപ്പിലെ കറി ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ട് നിങ്ങൾ ഞാൻ തുറക്കാം. അതാ നല്ലത്, പുക വരും. ഹാപ്പി ബർത്ത്ഡേ പാടുന്ന ഭയങ്കര ഇത് എന്താ എനിക്ക് മാങ്ങിട്ടുണ്ടെന്ന് തോന്നുന്നു. പത്തു ഇതാണ് ഹമൂർ ചട്ടിക്കറി മുളകിട്ടത് മീൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് മീനിന്റെ ഫ്ലേവർ ഇല്ലാതെ മീൻ കഴിക്കാൻ തോന്നൂല്ല. അപ്പൊ അതിന് ബെസ്റ്റ് അമൂറാണ്. അതായത് ഇപ്പം നമ്മള് അയില ഇതൊക്കെ കഴിക്കുമ്പോ മീനിന്റെ ഫ്ലേവർ നല്ലോണം വരും. അമൂറാകുമ്പോ നല്ലൊരു ചിക്കൻ ടൈപ്പ് മീൻ കഴിക്കുന്ന ഫീലാണ്. അല്ല ശരിക്കും എനിക്ക് അമൂർ ഇഷ്ടമാണ്. എനിക്ക് മീൻ ഇഷ്ടമല്ല, പക്ഷെ അമൂർ ഇഷ്ടമാണ്. ഫ്രഷ് ആണല്ലോ, ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ മീറ്റ്. ഒട്ടും പാടല്ല,
ഇടുക്കുമ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മാങ്ങയുടെ പുളിയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് റൈസ് ആയിരിക്കും. റൈസിന്റെ കൂടെ പുട്ടിന്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഒന്നാം തരം എന്താ പറയാ, മുളകിട്ട മീൻ, അതുപോലെ തന്നെ മുളകും മാങ്ങിയിട്ട മീൻ കറി വിത്ത് റൈസ്. അതിന്റെ മസാല അടിപൊളിയാട്ടോ കേസ്, സൂപ്പർ ആണ്. അയ്യോ പുളി എരിവ് എന്റെ ചാനല പറയാൻ വിടോ. സോറി, ഞാൻ ആക്ച്വലി വൈദ്യം കറമേലൊരു ലാൻഡ് മാർക്ക് കൂടെയാണ്. അധികം ആൾക്കാരും കറാം കേട്ടോ, ആ ഞാൻ വൈറ്റഞ്ചിന്റെ അടുത്തുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എ ഡി സി പി മെട്രോന്റെ അടുത്താണ്ട്. ആ ഇതിന് വേറെ സംഭവം വെച്ചാൽ മെട്രോന്റെ അടുത്താണ്. മെട്രോ ഇറങ്ങി ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മുന്നിൽ കാണുന്നതാണ് രണ്ട് മിനിറ്റ് ഇല്ല അവിടെ നിന്ന് ഇവിടെ എത്താനായിട്ട്. പിന്നെ ഫാമിലിക്ക് നല്ല ഇരിക്കാനുള്ള സെറ്റപ്പ് റൂം. ഇതാണ് സുൽത്താന ഫ്രൈഡ് റൈസ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ചിക്കൻ ഒക്കെ ബോയിൽ ചെയ്തിട്ടാണ് ഫ്രൈഡ് റൈസിൽ ഇടാറ്. പക്ഷെ ഇതില് യെസ് ഇതില് നല്ല വലിയ പീസ് 65 രൂപത്തിലേ. അതെ, നല്ല ഫ്രൈഡ് ചിക്കൻ ആട്ടോ, കൊതിപ്പിക്കാണ്ട് താടും. ഇതേ നീ എന്നെ കൂടി തെറ്റിപ്പിക്കൂലോ. ഗൈസ് അടുത്ത സംഭവം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അമൂർ തവ ഗ്രിൽ. ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ഇൻഗ്രീഡിയൻസ് അവർ പറയുന്നത് നമ്മുടെ നാട്ടില് കാന്താരി ഇല്ലേ, കാന്താരി മുളക്, അപ്പൊ അതും പച്ചമുളകാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് ബോൺലെസ് ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. യൂഷ്വലി സ്റ്റാർട്ടേഴ്സ് ആയിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ്. എരിവില്ല, പേര് പറയും പോലെ കാന്താരി പച്ചമുളകെന്നെല്ലാം പറഞ്ഞിട്ടും എരിവൊന്നുമില്ല. ഒരു ഗുഡ് ഫീൽ, വേറൊരു കാര്യം, പല്ലില്ലാത്ത ആൾക്കാർക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ചവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, വായിലിട്ട് പല്ലിഞ്ഞോളൂ അല്ലേ. അതൊരു ചളിയല്ല, ചളിയല്ല. നിനക്ക് എല്ലാത്തിനും നിന്റേതായ റിവ്യൂ പറയണമെന്നു. നമ്മുടെ അടുത്ത സംഭവം എത്തിയിട്ടുണ്ട്. ഇതാണ് സാധനം. പൊളിയൊന്നും പറയാൻ കേട്ടോ ഇതിനെ കുറിച്ച്. പാകത്തിന് സ്പൈസി, തൃശ്ശൂർ തൃശ്ശൂർ അത്യാവശ്യ സ്പൈസിയാണ്. ആദ്യം ഇട്ടപ്പോ വലിയ സ്പൈസി തോന്നി, ഒരു രണ്ടു മൂന്നെണ്ണം വായിട്ട് പോയപ്പോ മറ്റേ കൂടെ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലത്തെ മസാലക്കൂട്ടും അടിപൊളിയുണ്ട്. മാംസത്തിന്റെ ഉള്ളിലൊക്കെ പിടിച്ചു കയറിട്ട് എന്ത് അറിയോ, മാംസം ഒക്കെ മീൻ വേണ്ട, പക്ഷെ അടിപൊളി മസാല കേട്ടോ. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഇവിടുത്തെ വൈകുന്നേരത്തെ ചായ, ഇവിടെ ആക്ച്വലി ഭയങ്കര ആംബിയൻസ് ആണ്. പുറത്ത് കുറെ ആൾക്കാർ എന്നിട്ട് ചായ അടിക്കുന്നത്, പിന്നെ കുറെ കടികളും ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല സമീക, ഇവിടുത്തെ ഇവിടെയാണ് ആദ്യമായിട്ട് സമോർ ചായ ദുബായിൽ കൊണ്ടുവരുന്നത്. പത്ത് വർഷം മുമ്പ്, അതെ 2009 നമുക്ക് ഹിസ്റ്ററി ഒക്കെ അറിയാം. ഹിസ്റ്ററി അപ്പോ 2009 അല്ലേ ഫസ്റ്റ് സമോർ ചായ ഇവിടെ ദുബായിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ മെനുവില് നേരത്തെ എന്താ പറഞ്ഞ 2000 ഐറ്റംസ് ഇവരെ മെനുവില് ഉണ്ടെന്നില്ല. 50 ടൈപ്പോളം കടികളുണ്ട് വൈകുന്നേരത്തെ. എല്ലാ ദിവസവും ചായ, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചുതരാം. ചായ ആ പുറത്തിങ്ങനെ കടി കുറെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല ഫീലാണ് കാണാൻ തന്നെ. മെട്രോ സ്റ്റേഷനിൽ എളുപ്പട്ടോ, പെട്ടെന്ന് കിടത്തി ഒരു ചായയും കടിയും കഴിക്കാൻ തിരിച്ച് മെട്രോ കയറി പോവാം, ചായ പിടിക്കാനായിട്ട് വന്നിട്ട് പോവാ. പിന്നെ വേറൊരു കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, പുള്ളിയോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു വെച്ചാൽ 24 മണിക്കൂറും വർക്കിംഗ് ആണ്. 24 hours. ചിലപ്പോ രാത്രി ഇതിലെ വന്ന ചായ പിടിക്കാറുണ്ട്. അതായത് 24 hours ഇവർ
വർക്കിംഗ് ആണ്. ഇപ്പൊ നമ്മള് കാണിച്ച ഐറ്റംസ് ഒക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നാലും കിട്ടും. മുളകിട്ട മീൻ ചട്ടിക്കറി അപ്പൊ അത് സന്തോഷം. അപ്പൊ അതായിരുന്നു നമ്മളെ ഇന്നത്തെ ഫുഡ് റിവ്യൂ. ഇതേപോലെ അജയും ഇവയും കൂടി വേറെ ചെറിയ പരിപാടി ഇവിടെ ഒപ്പിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതെന്തായാലും കാണണം കേട്ടോ, അതൊരു അടിപൊളി സംഭവമാണ്. പ്രതീക്ഷ കൊടുക്കണം. അവന്റെ ആ ഐഡിയ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്തായാലും പൊളിയായിരിക്കും. നിങ്ങൾ എന്തായാലും പോയി കണ്ടോ, ഒന്ന് ചിന്തിക്കണ്ട, പൊളിയായിരിക്കും. പിന്നെ കറാമ വരികയാണെങ്കിൽ വൈഡ് റേഞ്ച് നല്ലൊരു ഓപ്ഷൻ ആണ് ഫുഡ് കഴിക്കാൻ. ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ സെപ്പറേറ്റ് റൂം ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ് ആണ്. ഇപ്പൊ നമ്മള് കഴിച്ചതിനും ഒക്കെ കൂടി ബില്ലായത് 185 ദിർഹാണ്. അത് സമീപം കൊടുക്കും. അപ്പൊ പ്രൈസും അത്യാവശ്യം അപ്പൊ ഇതുപോലെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും. ശരി, ബൈ. ഇതിൽ നമ്മളൊരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വില വളരെ കുറവാണ്. 5 ദിർഹം ഫുൾ 5 ദിർഹത്തിന്റെ കളിയാണ്. അതിന്റെ പോസ്റ്റർ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഉച്ചക്കല്ലെ മീലിന് 10 ദിർഹം അല്ലെ, 10 ദിർഹം. പിന്നെ നെയ്ച്ചോറ് കോംബോ, അങ്ങനെ കുറെ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഈ പുറമേ കാണുമ്പോൾ ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും അകത്ത് മെനു ഭയങ്കര റീസണബിളാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞു കുട്ടി. അവൾക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. പേര് പറഞ്ഞേ, ചാനലിൻ്റെ പേരാണ് മൈ അടുക്കള. ചാനൽ എന്താ ഉള്ളത്? ഒച്ചത്ത് പറ. കുക്കിംഗ് മാത്രമേ ഉള്ളൂ? ഡെയിലി വ്ലോഗൊക്കെ ഉണ്ട്? വ്ലോഗ് ഡെയിലി ചെയ്യലുണ്ടോ? വ്ലോഗും ഉണ്ട്, കുക്കിംഗ് കാര്യങ്ങളും ഉണ്ട്. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.